അതില് ആദ്യം പഠിച്ചത് ഒന്നാമത്തെ ശ്ലോകം. എങ്ങനെയാണ് ഭഗവാന്റെ അടുത്ത് ചെല്ലേണ്ടത്? ശ്രീ ഭഗവാൻ പറയുകയാണ്, കർമ്മത്തിന്റെ ഫലത്തിൽ ആസക്തി ഇല്ലാതെ ധാർമ്മിക ബാധ്യത എന്ന നിലയിൽ കർമ്മം ചെയ്യുന്നയാളാണ് സന്യാസി. ഇപ്പൊ സന്യാസിയുടെ ഒരു നിർവചനം കൊടുത്തിരിക്കുകയാണ്, അല്ലാതെ ഇപ്പം അയാളാണ് യഥാർത്ഥ യോഗി. ഇപ്പൊ യോഗിയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആ അവസാനത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. എന്താണ് യോഗി? എപ്പോഴും ഭഗവാനെക്കുറിച്ച് പരിപൂർണ ശ്രദ്ധയോടെ ഭജിച്ചുകൊണ്ടിരിക്കുന്നവൻ, സ്മരിച്ചുകൊണ്ടിരിക്കുന്നവനാണ് യഥാർത്ഥ യോഗി. അല്ലാതെ ഇവിടെ അഗ്നിഹോത്രം, അഗ്നിഹോത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാഹ്മണിക്കൽ കൾച്ചറാണ്, ബ്രാഹ്മണിക്കൽ റിച്വൽസ് ആണ് അഗ്നിഹോത്രം, യജ്ഞം ഇതെല്ലാം. അപ്പൊ അത് ഉപേക്ഷിച്ചിട്ട്, ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരാളുടെ കടമകളാണ് ഇതെല്ലാം ചെയ്യേണ്ടത് ഗൃഹത്തിൽ. ഇതൊന്നും ഉപേക്ഷിച്ചിട്ട് പോയി കാട്ടിലേക്ക് പോകാനോ ഒന്നുമല്ല, അങ്ങനെയുള്ള ആളൊന്നുമല്ല സന്യാസി. സ്വന്തം കടമ നിർവഹിക്കാത്തവനും അല്ല സന്യാസി. ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ സന്യാസിക്കാൻ പോവുകയാണ് അങ്ങനെ പറയുന്നവനുമല്ല സന്യാസി. പിന്നെന്താ സന്യാസി? കർമ്മത്തിന്റെ ഫലം, നമ്മൾ ചെയ്യുന്ന കർമ്മം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അതിൻ്റെ പ്രതിഫലം, ഡയറക്റ്റ് പ്രതിഫലം നമ്മൾ പ്രതീക്ഷിക്കാതെ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് അതൊരു നമ്മുടെ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്, നമ്മുടെ ഡെഡിക്കേഷനാണ്, എന്ന് നമ്മുടെ ലോയൽറ്റിയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് സന്യാസി എന്ന് പറയുന്നത്. അവിടെയാണ് സന്യാസം എന്ന് പറയുന്നത്. നമ്മൾ അധികമായി ഒന്നും ഉദ്ദേശിക്കാതെ അതിൻ്റെ ശ്ലോകത്തിലൂടെ നമുക്ക് പോകാം. ഓക്കെ. ശ്രീഭഗവാനുവാച ശ്രീഭഗവാനുവാച അനാശ്രിത കർമ്മഫലം കാര്യം. അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യഹ കർമ്മ കരോതി യഹ സ സന്യാസീ ച യോഗീ ച സ സന്യാസീ ച യോഗീ ച അപ്പം ഇതിന്റെ അടുത്ത അടുത്ത ശ്ലോകം നമ്മൾ പഠിച്ചു, രണ്ടാമത്തെ ശ്ലോകം പഠിച്ചു. ഓക്കെ. യം സന്യാസമിതി പ്രാഹുർ യം സന്യാസമിതി പ്രാഹുർ യോഗം തം വിദ്ധി പാണ്ഡവ. യോഗം തം വിദ്ധി പാണ്ഡവ നഹി സന്യാസസ്ഥ സങ്കൽപോ നഹി സന്യാസി സങ്കൽപോ സങ്കൽപോ യോഗീ ഭവതി കശ്ചന. യോഗി ഭവതി കശ്ചന പരിത്യാഗമെന്ന് പറയുന്നത് യോഗം തന്നെയാണെന്ന് നീ അറിയണം. യോഗം എന്നാൽ പരമപുരുഷനുമായി ബന്ധം സ്ഥാപിക്കുക. ആരാണ് പരമപുരുഷൻ? ഭഗവാൻ ഭഗവാൻ, ദി അൾട്ടിമേറ്റ് സുപ്രീം ലോർഡ്, അതിനെയാണ് പരമപുരുഷൻ എന്ന് പറയുന്നത്. പാണ്ഡുപുത്ര, ആരാ പാണ്ഡുപുത്ര എന്ന് വിളിക്കുക? ആരെയാ വിളിക്കുന്ന പാണ്ഡുപുത്ര എന്ന്? പാണ്ഡുപുത്ര ആരാ, ആരെയാ വിളിക്കുന്നേ? അർജുനൻ. അർജുനനെ. ഇന്ദ്രിയ സുഖങ്ങളിലുള്ള തൃഷ്ണയെ ഉപേക്ഷിക്കാതെ ആർക്കും ഒരിക്കലും യോഗിയാവാനാവില്ല. ഇന്ദ്രിയ സുഖങ്ങൾ എന്താ? ഇന്ദ്രിയങ്ങള്, കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ഇതിന് എല്ലാത്തിനോടും കൂടുതൽ കൂടുതൽ അഭിരുചി ഉണ്ടാകും. അതിനെ നിയന്ത്രിക്കാതെ യോഗിയാവാൻ പാടില്ല, പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുകൂടെ തെളിച്ച് പറയുകയാണെങ്കിൽ, ഉടന്ന് കിടന്നുറങ്ങാൻ നല്ല സുഖമാണ്, അത് കണ്ണിൻ്റെ ഒരു സുഖം. അപ്പം നമുക്ക് എന്ത് നഷ്ടപ്പെടും? സമയങ്ങൾ നഷ്ടപ്പെടും. ഈ സമയങ്ങൾ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? പഠിക്കാനുള്ള സമയം ഇല്ലേ? ആണോ? അത് നഷ്ടപ്പെടുകയാണ്. അപ്പം അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ അതിനെ സന്യാസി എന്ന് പറയാൻ പറ്റത്തില്ല, അതിനെ ആസക്തി എന്നാണ് പറയുന്നത്.
ഉറക്കത്തിനോടുള്ള ആസക്തി, അമിതമായ കാമം, ഉറക്കത്തിനോട്. അപ്പൊ അതിനെ നമ്മൾ നിയന്ത്രിക്കുകയല്ല, എനിക്ക് ഇത്രയും ഉറങ്ങിയാൽ മതി, രാവിലെ എഴുന്നേക്കണം, ക്ലാസ്സിൽ ഇരിക്കണം, അല്ലെ പഠിക്കാനുണ്ട് എന്ന് നമ്മുടെ ബുദ്ധി കൊണ്ട് അതിനെ വിവേചിച്ചറിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ സന്യാസിയാകുന്നത്. അതിനെയാണ് സന്യാസി എന്ന് പറയുന്നത്. അപ്പൊ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ മാളവിക വായിച്ചോളൂ. പരിത്യാഗം എന്ന് പറയുന്നത് ശ്ലോകവും ട്രാൻസ്ലേഷൻ വായിച്ചു. എം സന്യാസമിതി പ്രാഹുർ മാളവിക. സന്യാസം പ്രാവുർ യോഗം ത വിധി വിധി പാണ്ഡവ ന ഹി ന ഹി ഹി എന്നുള്ള ഹി സന്യസ്ത സങ്കല്പോ സങ്കല്പോ യോഗി ഭവതി കച്ചന. വിവർത്തനം ട്രാൻസ്ലേഷൻ. പരിത്യാഗം എന്ന് പറയുന്നത് പരിത്യാഗം എന്ന് പറയുന്നത് യോഗം തന്നെയാണെന്ന് നീ അറിയണം. യോഗം എന്നാൽ പരമപുരുഷനുമായി ബന്ധം സ്ഥാപിക്കുക എന്നാണ്. പാണ്ഡുപുത്ര ഇന്ദ്രിയങ്ങളിലുള്ള തൃഷ്ണ ഉപേക്ഷിക്കാതെ, തൃഷ്ണ ആഗ്രഹം. കൃഷ്ണ ഉപേക്ഷിക്കാതെ ആർക്കും ഒരിക്കലും യോഗിയാവാനാവില്ല. അടുത്തത് നമുക്ക് നേരെ, താങ്ക് യു, ഹരേ കൃഷ്ണ. ഇനി അടുത്ത് നമ്മൾ നേരെ പഠിച്ചത് ആറാമത്തെ ശ്ലോകമാണ്. ഇതെല്ലാം കുറിച്ചു വെക്കണം, എല്ലാവരും വായിക്കണം. അടുത്ത ആഴ്ച ഇത് തന്നെ ചൊല്ലും. നമ്മൾ ആറാമത്തെ ശ്ലോകമാണ്. ബന്ധുരാത്മനസ്തസ്യ യേന ആത്മൈവ ആത്മനാജിത അനാത്മനസ്തു ശത്രുത്തെ വർത്തേത ആത്മൈവ ശത്രുവത്. ബന്ധുരാത്മാത്മനസ്തസ്യ ബന്ധുരാത്മനസ്തസ്യ യേനാത്മൈവ ആത്മനാജിതഃ യേനൈത്മനാജിതഃ അനാത്മാനസ്തു ശത്രുത്വേ അനാത്മനസ്തു ശത്രുത്വേ വർത്തേതാത്മൈവ ശത്രുവത്. വർത്തേതാത്മൈവ ശത്രുത് ശത്രുവത്. മനസ്സിനെ ജയിച്ചവന് മനസ്സ് തന്നെയാണ് ഉറ്റ സുഹൃത്ത്. അതിന് കഴിയാത്തവനാകട്ടെ മനസ്സ് പരമശത്രുവായിരിക്കും. ഇപ്പൊ മനസ്സ്, മനസ്സാണ് ഇന്ദ്രിയങ്ങളുടെ ആദ്യം സ്വാധീനിക്കുന്നത്, മനസ്സാണ്. അപ്പൊ രാവിലെ കുഴപ്പമില്ല, കുറച്ചു നേരം കൂടെ കിടന്നുറങ്ങ്, അവസാനം എഴുന്നേൽക്കുമ്പോൾ എത്ര മണിയാകും? 10 മണിയാവും. ആ ദിവസം മുഴുവൻ പോയി. സൂര്യൻ ഉദിച്ചതിന് ശേഷം ജനിച്ച് നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് എനർജി ആയിരിക്കും. നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടണമെന്നുണ്ടെങ്കിൽ, പോസിറ്റീവ് എനർജി ദേവന്മാരുടെ സഞ്ചാര സമയത്താണ് നമുക്ക് പോസിറ്റീവ്, നമ്മൾ ഉണർന്നിരിക്കുമ്പോഴാണ് പോസിറ്റീവ് എനർജി വരുന്നത്. സൂര്യൻ ഉദിച്ചതിന് ശേഷം ദേവന്മാർ പോയി കഴിഞ്ഞ് പിന്നെ ഭൂതപ്രേത പിശാചുക്കളുടെ സഞ്ചാരമാണ്. അവിടെ നെഗറ്റീവ് എനർജിയാണ് ഉണ്ടാകുന്നത്. അപ്പം രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ദേവന്മാരുടെ സഞ്ചാരം നമ്മുടെ ഉള്ളിലൂടെ പോയി കിട്ടും. അപ്പൊ നമ്മുടെ ഗൃഹങ്ങളിലൂടെ പോയി കിട്ടും. അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. അപ്പം അതിന് മെനക്കെടാതെ, അത് ചിന്തിക്കാതെ മനസ്സിന്റെ പുറകെ പോയി നമ്മൾ വീണ്ടും കിടന്നുറങ്ങുമ്പം നമുക്ക് ആ ദിവസം മുഴുവൻ നെഗറ്റീവ് എനർജി ആണിക്കും വരുന്നത്. അതേസമയം ആ മനസ്സിനെ നമ്മൾ ജയിച്ചല്ല, എനിക്ക് എഴുന്നേക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിനെ ഓവർ ജയിച്ച് ഓവർകം ചെയ്ത് എഴുന്നേറ്റപ്പം മനസ്സിനെ ജയിച്ചവന് മനസ്സ് തന്നെയാണ് ഉറ്റ സുഹൃത്ത്. അതിന് കഴിയാത്തവനാകട്ടെ മനസ്സ് പരമശത്രുവായിരിക്കും. തനീഷ് ഈ ശ്ലോകം ഒന്ന് വായിച്ചു. ബന്ധുരാത്മനസ്തസ്യ ഏനേതാത്മനാജിത അനാദാത്മനാസ്തു ശത്രുത്തേ വർത്തതേതാത്മാവ് ശത്രുവത്. മനസ്സിനെ ജയിച്ചവന് മനസ്സ് തന്നെയാണ് ഉറ്റ സുഹൃത്ത്. അതിന് കഴിയാത്തവനാകട്ടെ മനസ്സ് പരമശത്രുവായിരിക്കും. ഹരേ കൃഷ്ണ. ഇനി അടുത്ത് നമ്മൾ നേരെ അടുത്ത വായിച്ച് പഠിച്ചത് 29-ാമത്തെ ശ്ലോകമാണ്.
നല്ലൊരു മോറൽ സയൻസ് ആണ് ഈ അധ്യായം, നല്ലൊരു മോറൽ സയൻസ് ആണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. 29th ശ്ലോകം, സർവഭൂതസ്ഥം ആത്മാനം സർവഭൂതാനി ച ആത്മനി ഈക്ഷതേ യോഗയുക്താത്മ സർവത്ര സമദർശന. എല്ലാവരോടും സ്നേഹമായിട്ട് ഒരു യഥാ സർവഭൂതസ്ഥമാത്മാനം. സർവഭൂതാനി ചാത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശനഃ. ഒരു യഥാർത്ഥ യോഗി സർവജീവികളിലും എന്നെ കാണുന്നു. ഗിരിധരന്റെ മൊബൈലിൽ എന്തോ ഇഷ്യൂ ഉണ്ട്. ഒരു യഥാർത്ഥ യോഗി സർവജീവികളിലും എന്നെ കാണുന്നു. അയാൾ സർവജീവികളെയും എന്നിലും കാണുന്നു. ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവൻ പരമപുരുഷനായി എന്നെ എവിടെയും കണ്ടെത്തും. അങ്ങനെയുള്ള ഒരാൾക്കാണ് എല്ലാവരെയും സ്നേഹത്തോടെ കാണാൻ പറ്റുന്നത്. കാര്യം എല്ലാവരെയും എല്ലാവരുടെ ഹൃദയത്തിലും ആ ശ്രേയസ് എന്തായാലും പറഞ്ഞോ. എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാൻ സ്ഥിതി ചെയ്യുമ്പോൾ നമുക്കൊരാളെ എങ്ങനെ വെറുക്കാൻ സാധിക്കും, വിരോധിക്കാൻ സാധിക്കും? എല്ലാ ജീവികളിലും. അപ്പൊ അങ്ങനെയുള്ളവനാണ് യോഗി. എല്ലാ ജീവികളിലും എന്നെ കാണുന്നു. അയാൾ സർവജീവികളെയും എന്നിലും കാണുന്നു. ഭഗവാനെ ദർശിക്കുമ്പം എല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണല്ലോ ഭഗവാനെ എന്ന് നമ്മൾ ഓർമ്മിക്കും. അങ്ങും ഞാനും അങ്ങയുടെ സൃഷ്ടിയാണല്ലോ. ഈ സർവചരാചരങ്ങളും എല്ലാവരുടെയും സർവചരാചരങ്ങളുടെയും സൃഷ്ടി അങ്ങാണല്ലോ എന്ന് നമ്മൾ ആ ഭഗവാന് ഒപ്പം ഭഗവാനോട് പ്രാർത്ഥിക്കും. അതുകൊണ്ട് സൃഷ്ടികർത്താവായ ഭഗവാനെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. അതുപോലെ മറ്റൊരാളെ കാണുമ്പം നമ്മൾ എന്തുകൊണ്ട് ചിരിക്കും? നമ്മൾ ആ ശരീരം കണ്ടിട്ട് ചിരിക്കുന്നതല്ല, എൻ്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവാനാണ് ആ ആളുടെ ഹൃദയത്തിലും സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള ആ ഒരു സന്തോഷം, ആ ഒരു ബഹുമാനമാണ് നമ്മൾ തൊഴുന്നത്, നമസ്തേ പറയുന്നത്, ഹരേ കൃഷ്ണ പറയുന്നത്. ഈ ശരീരത്തോടല്ല, ആ ഹൃദയത്തോടാണ്, ആ ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനോടാണ്. അതുകൊണ്ടാണ് ചിലർ പറയുന്നത് ഹൃദയശൂന്യതയില്ലാതെ പെരുമാറുന്നത്, ഞാൻ ദൈവീകമില്ലാതെ പെരുമാറരുത് എന്നർത്ഥം. ഓക്കെ ശ്രേയസ്, ഈ ശ്ലോകം വായിച്ചു, ശ്ലോകം വിവർത്തനം. സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശന. ഒരു യഥാർത്ഥ യോഗി സർവജീവികളിലും എന്നെ കാണുന്നു. അയാൾ സർവജീവികളെയും എന്നിലും കാണുന്നു. ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവൻ പരമപുരുഷനായ എന്നെ എവിടെയും കണ്ടെത്തും. അടുത്തത് നേരെ 34th ശ്ലോകം നമ്മൾ വായിച്ചത്, എനിക്ക് നേരത്തെ ഇതിന് നിർത്തിയല്ല. ഓക്കെ 34, അതും കൂടെ നോക്കിട്ട്. ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാധീബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ ദുഷ്കരം സുദുഷ്കരം. അർജുനൻ അതിന് മറുപടിയായിട്ട് പറഞ്ഞു. ഇത്രയും പറഞ്ഞപ്പം മനസ്സ് ചഞ്ചലമാണ്, ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും, പ്രക്ഷുബ്ധമാണ്, കടലത്തിരകളെ പോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. കൃഷ്ണ ബലമേ വഴങ്ങാത്തതും ബലമേറിയതുമാണ്. കൃഷ്ണ അതിനെ നിയന്ത്രിക്കാൻ കാറ്റിനെ പിടിച്ചു നിർത്തുന്നതിനേക്കാൾ പ്രയാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയൊക്കെ പറഞ്ഞപ്പം അറിയാതെ നമ്മൾ ഇന്ദ്രിയങ്ങളുടെ പുറകെ പോകും. അതെങ്ങനെ സാധിക്കും? രാവിലെ ഉറങ്ങരുത്, എഴുന്നേക്കണം എന്നൊക്കെ അറിയാം, പക്ഷേ നമ്മൾ അങ്ങ് അന്നേരം അങ്ങ് ആസ്വദിക്കും ഉറക്കം. അപ്പം മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്, എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് അർജുനൻ ചോദിക്കും. ഇത് വിഘ്നേഷ് വായിച്ചുള്ള ശ്ലോകം. ചഞ്ചലം ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാധി, അല്ല ട്യൂണിൽ ചൊല്ലാൻ അത് കറക്റ്റ് മനസ്സിലായില്ല. ചഞ്ചല ട്യൂണിലുള്ളതില്ല. ചഞ്ചലം ഹി മനഃകൃഷ്ണ
ചഞ്ചലം ഹി മനകൃഷ്ണ ആ ആദി ബലവത് പ്രമാധി പ്രമാധി ബലവത് ബലവത്തൃണം. സത്യാഹം നിഗ്രഹം മന്യേ ആ വായോരിവ സുതു സുദുഷ്കരം, സുദുഷ്കരം. ആ സുദുഷ്കരം ട്രാൻസ്ലേഷൻ. മനസ്സ് ചഞ്ചലമാണ്, പ്രക്ഷുബ്ധമാണ്, വഴങ്ങാത്തതും ബലമേറിയതുമാണ്. കൃഷ്ണ കൃഷ്ണ അതിനെ നിയന്ത്രിക്കാൻ കാറ്റിനെ പിടിച്ചു നിൽക്കുന്നതിനേക്കാൾ പ്രയാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ അപ്പൊ അർജുനൻ ഇത്രയും സംശയം ചോദിച്ചു. ആ സംശയം ചോദിച്ചപ്പം കൃഷ്ണൻ എന്തായിരിക്കും പറയുന്നതെന്നുള്ളതാണ് അടുത്തത്. ശ്രീ ഭഗവാൻ ഉവാച അസംശയം മഹാബാഹു മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗേണ ച ഗൃഹ്യതേ. കൃഷ്ണ സമ്മതിച്ചു, ശരിയാണ്. ശ്രീ ഭഗവാൻ പറഞ്ഞു, മഹാബാഹുവായ കുന്തിപുത്ര, അസ്ഥിരമായ മനസ്സിനെ അടക്കുക എന്നത് തീർച്ചയായും ദുഷ്കരമാണ്. ശരിയാണ്, നീ പറഞ്ഞത് ശരിയാണ്. ഉറങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങ് ഉറങ്ങിപ്പോകും, രാവിലെ എഴുന്നേക്കത്തില്ല. എന്നാൽ യുക്തമായ പരിശീലനം കൊണ്ടും നിസ്സംഗത കൊണ്ടും അത് സാധിക്കാവുന്നതാണ്. നമ്മൾ എത്ര ഉറക്കം വന്നു കഴിഞ്ഞാലും നമ്മുടെ മനസ്സിനൊരു ഒരു ഒരു ദൃഢത വേണം. ആ ഒരു പ്രാക്ടീസ്, ഞാൻ എഴുന്നേറ്റിരിക്കും. നമ്മൾ ലോങ് ജമ്പ് ഹൈ ജമ്പ് ഒക്കെ ചാടും, അല്ലെങ്കിൽ നമ്മൾ സ്വിമ്മിങ് പ്രാക്ടീസ് ചെയ്യും. ആ സ്വിമ്മിങ് പ്രാക്ടീസ് ചെയ്യുമ്പം ആദ്യം എന്താ സംഭവിക്കുന്നത്? എന്ത് സംഭവിക്കും? നമ്മൾ നീന്തൽ പഠിക്കുമ്പം നമ്മൾ ആദ്യം എന്താ സംഭവിക്കുന്നത്? മുങ്ങിപ്പോകുന്നു എന്നുള്ളത് മാത്രമല്ല, നമ്മൾ വെള്ളം കുടിക്കും, ഒരുപാട് വെള്ളം ചിലപ്പം കുടിക്കും, ഇല്ലേ? പക്ഷേ നമ്മൾ വീണ്ടും വീണ്ടും അതെല്ലാം സഹിച്ച് വീണ്ടും നമ്മൾ നീന്തൽ പഠിക്കാൻ ഇറങ്ങുമ്പം നമ്മൾ വലിയൊരു നീന്തൽ വിദഗ്ധനായി മാറും, നീന്തൽക്കാരനായിട്ട് മാറും. അവിടെയാണ് പരിശീലനം, യുക്തമായ പരിശീലനം, കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യണമെന്നാ ഭഗവാൻ പറയുന്നത്. അത് എഴുന്നേക്കണം, എഴുന്നേക്കണം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് രാത്രി ഇഷ്ടമല്ലെങ്കിലും എഴുന്നേക്കണം. പഠിക്കണ്ട, വെറുതെ ഇരുന്നാലും എഴുന്നേക്കണം, പഠിക്കണ്ട. പക്ഷെ ആ സമയത്ത് എഴുന്നേക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. വെറുതെ ഇരുന്നു ഉറങ്ങരുത്, എഴുന്നേക്കണം. അപ്പൊ അതാണ് യുക്തമായ പരിശീലനം. ആ പരിശീലനം കൊണ്ട് നിസ്സംഗത കൊണ്ട്, എന്ത് നിസ്സംഗത? അതിനോടുള്ള പ്രേമം ഇല്ല. ഏതിനോട്? ഉറക്കത്തോട്. ഏതാണോ നമ്മളെ പിടിച്ചു വലിക്കുന്നത് അതിനെ നമ്മൾ നിസ്സംഗതയോടെ അങ്ങ് മാറ്റി നിർത്തും. അത് അങ്ങനെ ചെയ്യുമ്പോൾ അത് സാധിക്കാവുന്നതാണ്. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ മഹാബാഹുവായ കുന്തിപുത്ര, അസ്ഥിരമായ മനസ്സിനെ അടക്കുക എന്നത് തീർച്ചയായും ദുഷ്കരമാണ്. എന്നാൽ യുക്തമായ പരിശീലനം കൊണ്ട്, ട്രൂ പ്രാക്ടീസ്, നിസ്സംഗത കൊണ്ടും, ഡിറ്റാച്ച്മെന്റ്, നിസ്സംഗത കൊണ്ടും അത് സാധിക്കാവുന്നതാണ്. മാളവിക ചൊല്ലിക്കോളൂ. ശ്രീ ഭഗവാൻ ഉവാച അസംശയം മഹാബാഹോ മനോദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗേണ ച ഹൃദ്യതേ. ഹരേ കൃഷ്ണ. അപ്പം നമ്മൾ 1, 2, 3, 4, 5, 6 ശ്ലോകം എന്ന് വായിച്ചു. അടുത്ത 4 ശ്ലോകം അടുത്ത ആഴ്ച നമുക്ക് നോക്കാം. വായിക്കണ്ടേ? എന്തോ വിവർത്തനം വായിക്കണ്ടേ? വിവർത്തനം വായിച്ചോളൂ. വായിച്ചില്ല അല്ലേ? വായിച്ചോളൂ. വെരി ഗുഡ്. ശ്രീ ഭഗവാൻ പറഞ്ഞു, മഹാബാഹുവായ കുന്തിപുത്ര, അസ്ഥിരമായ മനസ്സിനെ അടക്കുക എന്നത് തീർച്ചയായും ദുഷ്കരമാണ്. എന്നാൽ യുക്തമായ പരിശീലനം കൊണ്ടും നിസ്സംഗത കൊണ്ടും അത് സാധ്യമാകുന്നു, സാധിക്കാവുന്നതാണ്. അപ്പം ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കണം. ഈ അധ്യായത്തിൽ നോട്ട് ചെയ്തോ. 1, 2, 6, 29, 34, 35 ശ്ലോകങ്ങൾ വായിച്ചു.
ഇനി നമുക്ക് വായിക്കാനുള്ളത് 36 40 41 47. ഇത്രയും കുറിച്ച് വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ശ്ലോകങ്ങൾ മാത്രം നമ്മളെല്ലാം വായിക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളിലൂടെ മാത്രം പോവുകയാണ്. ഇതിൽ ഇപ്പം നമ്മൾ 10 ശ്ലോകം വായിച്ചിട്ട് എത്ര പേർക്ക് എത്ര ശ്ലോകം കാണാതെ അറിയാം എന്നുകൂടി അടുത്ത ആഴ്ച നമുക്ക് നോക്കാം. സാറേ, ഇത് ഒന്നും കൂടെ പറയുമോ? ആ ശ്ലോകം നമ്പർ അല്ലേ? ശ്ലോകത്തിന്റെ നമ്പർ. 1 2 6 29 34 35 36 40 41 47. എഴുതിയോ? സാർ ഒന്നും കൂടി പറയാമോ? 1 2 6 29 34 35 36 40 41 47. അങ്ങനെ ആകെ 10 ശ്ലോകങ്ങൾ. ഈ ശ്ലോകങ്ങളിൽ എത്ര പേര് കാണാതെ പഠിച്ചിട്ടുണ്ട് എന്ന് കഴിഞ്ഞ അടുത്ത ആഴ്ച നോക്കാം. കാണാതെ പഠിച്ചിട്ടുള്ളവർക്ക് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം, ഗിഫ്റ്റ് കിട്ടും. ഹരേ കൃഷ്ണ. ഓക്കെ, പിന്നെ ആരാ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലാമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, ചൊല്ലിക്കോളൂ മാളവിക. ചൊല്ലിക്കോളൂ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ മാളവിക. മാളവിക കേൾക്കുന്നുണ്ടോ? മ്യൂട്ടാണ്. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത കലാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ.
ന്യൂട്ടാണ്. ഓക്കെ, ഏകം ശാസ്ത്രം ആരാ പറഞ്ഞിരിക്കുന്നത്? സാർ ഞാൻ ധനീഷ്. ആ ധനീഷ് ചൊല്ലിക്കോളൂ. ഏകം ശാസ്ത്രം ദേവകീ പുത്ര ഗീതം ഏകോ ദേവോ ദേവകീ പുത്ര ഏവ ഏവോ മന്ത്രതസ്യ നമാമിയാമി നമാമിയാമി കർമാദി ഏകം തസ്യ ദേവസ്യ സേവ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അപ്പൊ അടുത്ത ആഴ്ച നമുക്ക് നോക്കാം ആരൊക്കെ ഞാൻ ലിസ്റ്റിലിടാം. അടുത്ത ആഴ്ച ശ്ലോകം മുഴുവൻ പഠിക്കണം, പഠിച്ച് എത്ര പേര് കാണാവരെന്ന് പറയണം. അപ്പം എല്ലാവർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ആയുരാരോഗ്യ സൗഖ്യങ്ങൾ, കുടുംബത്തിലെ ഐശ്വര്യം, സമാധാനം ഉണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ ഹരേ